السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تحسنت بذي الملك والملكوت واعتصمت بذي العزة والجبروت وتوكلت على الحي الذي لا يموت دخلت في حرز الله وفي حفظ الله وفي أمان الله بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّهِ أَفَتَتَّخِذُونَهُ وَذُرِّيَّتَهُ أَوْلِيَاءَ مِن دُونِي وَهُمْ لَكُمْ عَدُوٌّ بِئْسَ لِلظَّالِمِينَ بَدَلًا بَارَكَ اللَّهُ بارك الله لنا ولكم بالقران الكريم ونفعنا واياكم بالايات وذكر الحكيم وعصمنا واياكم برحمته من الشيطان الرجيم اما بعد ഏറെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു ജല്ല ജലാൽ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പ്രശ്രബ പൊരുത്തപ്പെടുന്ന അമലായി കബൂലി ചെയ്യട്ടെ പരിശുദ്ധ ദീൻ പഠിക്കുന്ന അതിനെ പ്രബോധനം ചെയ്യുന്ന മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളേക്ക് ഉൾപ്പെടുത്തട്ടെ ഈ ചിലവഴിക്കുന്ന സമയം അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു അമലായി രണ്ട് ലോകത്തും ഉപകരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരട്ടെ റഹ്മതികയ റഹമർ റഹീം നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ 50-ാമത്തെ ആയത്ത് അതിൻ്റെ ആമുഖം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളിനി ചർച്ച ചെയ്യുന്നത് മലായിക്കത്തീങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നു ഉസ്ജുദൂലി ആദം നിങ്ങൾ ആദം നബിക്ക് സുജൂദ് ചെയ്യണം ഫസജദു അവർ സുജൂദ് ചെയ്യുന്നു ഇല്ല ഇബിലീസ ഇബിലീസ് ഒഴികെ അപ്പോൾ മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇബിലീസ് ചെയ്തില്ല എങ്കിൽ ഇബിലീസ് മലക്കിൽപ്പെട്ട ആളാണോ കാനമിനൽ ജിന്നി അല്ല അയാൾ ജിന്നിൽപ്പെട്ട ആളാണ് അപ്പോൾ ഇബിലീസ് എന്ന് പറഞ്ഞാൽ ആര് എന്ത് എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു ഇബിലീസിൻ്റെ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ ഹ്രസ്വമായ ഒരു വിവരണം ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്ന ഒരു സംഭവം قال اللحاق اللحاق نور പറയുന്ന അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻ കാന ഇബ്ലീസ് മിൻ ഹയ്യ മിൻ നഹ്യാൽ മലായിക മലക്കുകളുടെ ഗോത്രങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഗോത്രക്കാരനായിരുന്നു ഇബ്ലീസ് മലക്കുകൾ വിവിധ ഗോത്രക്കാരാണ് നമ്മൾ പല ഗോത്രക്കാരും ഉള്ളതുപോലെ അറബികളിൽ ഖുറൈശികളുണ്ട് അതുപോലെ പല ഗോത്രക്കാരുമുണ്ട് അങ്ങനെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗോത്രക്കാരിൽ ഒരു ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഇബ്ലീസ് യുഖാലുലഹും ജിന്ന് അപ്പോൾ മലക്കെന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഒരു ഗോത്രമാണ് ജിന്ന് ആ ജിന്നിൽ പെട്ടിട്ടുള്ള ആളാണ് ഇബ്ലീസ് ഖുലിഖൂ മിന്നാർ നര തീയിൽ നിന്നുമാണ് അവരെ സൃഷ്ടിക്കപ്പെടുന്നത് ഈ ഗോത്രക്കാരെ പടച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ് മലക്കുകൾ ഏവരെയും മുഴുവൻ ആളുകളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതോ പ്രകാശത്തിൽ നിന്നുമാണ് അന്നാരി സമൂം കത്തിയാളുന്ന തീയിൽ നിന്നുമാണ് ജിന്നവർഗത്തിന് അള്ളാഹു പഠിച്ചിരിക്കുന്നത് വകാന ഇസ്മുഹു ഹാരിസ് ഒരഭിപ്രായത്തിൽ ഇബ്ലീസിൻ്റെ പേര് ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ജിന്നവർഗത്തിൽപ്പെട്ട ഒരു വർഗമാണ് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് ആ വിഭാഗത്തിൽപ്പെട്ട ഷെയ്ത്താനായ ഇവൻ്റെ പേര് ഹാരിസ് എന്ന് വക്കാന ഖാസിനൻ മിൻ ഖുസാനിൽ ജന്ന സ്വർഗത്തിൻ്റെ കാവൽക്കാരിൽപ്പെട്ടിട്ടുള്ള കാവൽക്കാരനായിരുന്നു ഇബ്ലീസ്
وخلقت الملائكة من نور غير هذا الحي ഈ വിഭാഗത്തിൽ ഈ ഗോത്രത്തിൽപ്പെടാതെ പ്രകാശത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു വിഭാഗമാണ് മലായിക്കസീങ്ങൾ. വഹുലിക്കത്തിൽ ജിന്നുല്ലദീന ദുഖിറൂഫിൽ ഖുർആനി മിമ്മാരിജ് മിന്നാർ ഖുർആനിൽ പറയപ്പെട്ട ഈ വിഭാഗം, ഈ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഇബ്ലീസിനൊക്കെയും അല്ലാഹു തആല തീയിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം ഇവരെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. സ്വർഗത്തിൻ്റെ കാവൽക്കാരനായിരുന്നു പ്രഥമ കാലഘട്ടത്ത്, പ്രാരംഭ കാലഘട്ടത്ത് ആര്? ഇബ്ലീസ്. വഖാല ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുന്നു, അൻ ഖല്ലാദ് ഇബ്നു അസാ ഇൻ റഹ്മത്തുള്ളാഹി അലൈഹി കാന ഇബ്ലീസ് ഖബ്ല അൻ യർകബൽ മഅസിയത തിന്മകൾ ചെയ്യുന്നതിൻ്റെ മുമ്പ്, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതിൻ്റെ മുന്നേ ഇബ്ലീസ് മിനൽ മലായിക്ക മലക്കിൽപ്പെട്ട ആളായിരുന്നു. ഇസ്മുഹു അസാസീൽ, അസാസീൽ എന്നായിരുന്നു പേര്. വക്കാനമിൻ സുഖാനിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളാണ്. വക്കാനമിൻ അഷദ്ദിൽ മലായിക്കത്തി ഇജ്തിഹാദം അക്തറുഹും ഇൽമാ മലക്കിൽപ്പെട്ട ആളാണ്, ഭൂമിയിൽ വസിക്കുന്നു. പേര് അസാസീൽ എന്നാണ്. ഏറ്റവും അധികം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അതികഠിനമായിട്ട് സിത്താവിനെ ആരാധിച്ച ആളുമായിരുന്നു ഈ അസാസീൽ എന്ന് പറയുന്ന ഈ ഷൈത്താൻ. ആ ഒരു കാരണം ഫലിദാലിക ദഅഹു ഇലൽ കിബർ വകാന മിൻ ഹയ്യ യസ്മൗന ജിന്ന മലക്കിൽപ്പെട്ട ആളാണ്. കഠിനമായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് സമർപ്പണ ബോധത്തോടുകൂടെ സിട്ടാവായ റബ്ബിനെ ആരാധിച്ചിരുന്ന ഇബ്ലീസ്, ആ ഒരു കാരണമാണ് ഇബ്ലീസിനെ കിബറിലേക്ക് നയിച്ചത് എന്നാണ്. ഇവിടെ സംഭവിച്ചത് ധിക്കാരമാണ്. അള്ളാഹുവിൻ്റെ ആജ്ഞ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ കേവലമാകുന്ന മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ആദമിന് കാലങ്ങളോളമായി തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയും ഒരുപാട് കാലങ്ങളോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ സഠാംഗമർപ്പിക്കുകയും ചെയ്തിട്ട് അതിൽ തന്നെ മലക്കുകളേക്കാളേറെ പരിജ്ഞാനിയും ആരാധന നടത്തുന്ന ആളുമായിരിക്കെ ഞാൻ സുജൂദ് ചെയ്യുമ്പോൾ എനിക്കതൊരു കുറവല്ലേ, എനിക്കതൊരു നാണക്കേടല്ലേ എന്ന കരുതലും എന്ന തോന്നലുണ്ടാവുകയും ആ തോന്നൽ കിബറെന്ന് പറയുന്ന അതിഭയാനകരമായൊരു അവസ്ഥാന്തരത്തിലേക്ക് ഇബ്ലീസിനെ കൊണ്ടെത്തിക്കുകയും അതയാളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ്. കണ്ടോ, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഖൈല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നല്ലാഹു തആല الله تعالى خلق له في فخذه اليمنى ذكرا وفي اليسرى فرجا ഇബ്ലീസിന്റെ മക്കൾ മഹാനായ ഇമാം ഷർവാനി റഹ്മത്തുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇബ്ലീസിന് പെണ്ണുണ്ടോ, ഷൈത്താനിന് ഭാര്യയുണ്ടോ? അപ്പം മൂപ്പരൊന്ന് ശങ്കിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ആയത്ത് ഓർമ്മ വരുന്നത്, അഫതത്തഖിദൂനഹു വദുരിയ്യതഹു ആലിഹതൻ മിൻ ദൂനി എന്നെ കൂടാതെ ഇബ്ലീസിനെയും അവൻ്റെ സന്താനങ്ങളെയും നിങ്ങൾ ദൈവമായിട്ട് ഇലാഹായിട്ട് കണക്കാക്കുകയാണോ എന്ന് ഖുർആനിക ചോദ്യം ഓർമ്മ വരികയും അതെ, ഇബ്ലീസിന് മക്കളുണ്ട്. എങ്ങനെയാണത്? ഇബ്ലീസിൻ്റെ ഒരു വലത് കാലിൻ്റെ തുടയിൽ ദക്കറും ഇടത് കാലിൽ ഫർജുമാണ്. ഒരു കാലിൽ ഫർജും ഒരു കാലിൽ ഗുഹിസാൻ, ഒരു കാലിൽ ഫർജും മറ്റൊരു കാലിൽ ദക്കറുമായിക്കൊണ്ട് ദൈന്യം ദിനം ഫയുഖറജലഹു കുല്ലയൗമിൻ അശ്റു ബൈളാത്തിൻ എല്ലാ ദിവസവും പത്തിലേറെ മക്കൾ ജനിക്കുന്നു എന്നാണ്. യുഖറജു മിൻ കുല്ലി ബീളത്തിൻ സബഉന ഷൈത്താൻ ഓരോ ബീളത്തിലും 70 ഷൈത്താൻമാരും ജനിക്കുന്നുണ്ട്. ചില ഷൈത്താൻമാർ പാറിപ്പറന്ന് ഭൂമിയിലൂടെ നടക്കുമ്പോൾ വഅഅലമഹും ഇൻദ അബീഹിം മൻസില വഅഅലമഹും ഫീ ബനി ആദമ ഫിത്ന ഒരു 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 ബൃഹത്തായ ഒരു സന്നാഹം ഭൂമിയിലൂടെ കറങ്ങി നടക്കുന്നു, മറ്റൊരു സന്നാഹം അത്രത്തോളം മക്കളുണ്ടാവില്ലേ, മറ്റൊരു സന്നാഹം ഇബ്ലീസിൻ്റെ പരിസരത്ത് തന്നെ നിൽക്കുന്നു, മറ്റൊരു സന്നാഹം ഈ മനുഷ്യരെ പഴിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുന്നു. മഹാനായ ഇമാം അബൂബക്കറുൽ ബർഖാനി റഹ്മത്തുള്ളാഹി തങ്ങൾ സൽമാൻ അൽ ഫാരിസ് എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് കാണാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ലാ തകുൻ അവ്വല മൻ യദ്ഖുലു സൂഖ് ഒരു കാരണവശാലും അങ്ങാടിയിൽ പ്രവേശിക്കുന്നവനിൽ ആദ്യത്തെ ആളായിട്ട് നീ മാറാൻ പാടില്ല. വല ആഖിറു മൻ യഖ്റുജു മിൻഹാ
അവസാന മങ്ങാടിയിൽ നിന്നും മടങ്ങി പോരുന്ന ആളുമായി നീ മാറരുത്. ഷെയ്ത്താൻ മുട്ടയിടുന്നതും വിരിയുന്നതും അവിടെയാണെന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാരണവശാലും അങ്ങാടിയിലേക്ക് ആദ്യം കടക്കുന്ന ആളായി നീ മാറരുത്. അങ്ങാടിയിൽ നിന്ന് അവസാനം കടന്നു വരുന്ന ആളുമായിട്ട് മാറരുത്. ഷെയ്ത്താൻ മുട്ടയിട്ട് വിരിയുന്നത് അവിടെയാണ്, നീ അതിൽ പെട്ടുപോവരുതേ എന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അങ്ങാടിയാണ് ഇബ്ലീസിന്റെ കേന്ദ്രം. അത് ഒരുപാട് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒറ്റ ഹദീസിലൂടെയൊന്നല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേറെയും ഹദീസുകളിൽ സൂഖിനെ കുറിച്ചിട്ട് ഷെയ്ത്താനിന്റെ കേന്ദ്രമാണത്. നബി തങ്ങളുടെ അടുക്കിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് അള്ളാഹു ഇബ്ലീസിനെ പറഞ്ഞേക്കുന്ന ഒരു സംഭവം പരിശുദ്ധ ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി തങ്ങളുടെ ചില സംശയ നിവാരണത്തിനായിട്ട് ലഅനത്തുല്ലാഹി ഇബ്ലീസിനെ അള്ളാഹു പറഞ്ഞേക്കുകയും അള്ളാഹിൻ്റെ തിരുദൂതർ ചോദിക്കുന്നു, നിങ്ങൾ ആരോടാണ് ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ദേഷ്യം, നബിയെ അങ്ങോടാണ് എന്നിങ്ങനെ പറയുന്നതിൽ എവിടെയാണ് നിങ്ങളുടെ വാസസ്ഥലം? എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ സൂഖുൻ, അങ്ങാടിയും വിസർജ്യ സ്ഥലങ്ങളുമൊക്കെ എൻ്റെ വാസസ്ഥലമാണെന്ന് ഇബ്ലീസ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങാടിയിൽ കടക്കുമ്പോഴും അങ്ങാടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഒക്കെ പരിശുദ്ധ നബി തങ്ങൾ ചൊല്ലൽ സുന്നത്താക്കിയിട്ടുള്ള ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന് പട്ടണത്തിലേക്ക് കടക്കുമ്പോഴും മാർക്കറ്റിലേക്ക് കടക്കുമ്പോഴും അങ്ങാടിയിലേക്ക് കടക്കുമ്പോഴും തിരിച്ചവിടുന്ന് പോരുമ്പോഴൊക്കെ ചൊല്ലൽ സുന്നത്തായ ദിക്റുണ്ടെന്ന് ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കറുൽ ബർഖാനി റഹ്മത്തുള്ളാഹി തങ്ങൾ പരിശുദ്ധ നബി തങ്ങളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഉണ്ട്. ഒരു കാരണവശാലും നീ ആവരുത് ആദ്യമായിട്ട് അങ്ങാടിയിൽ കടക്കുന്നവൻ. അവിടെ നിന്ന് പോരുന്നവരിലും നീ ആദ്യത്തെ നീ അവസാനത്തെ ആളാവരുത്. ഷെയ്ത്താൻ മുട്ടയിടുന്നതും വിരിയുന്നതും അവിടെയാണെന്ന് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങാടിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന പരിശുദ്ധമായ ദിക്റു ചൊല്ലണമല്ല എങ്കിൽ ഷെയ്ത്താനിൻ്റെ വലയത്തിൽ പെട്ടുപോകുമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് താമസിക്കുന്നത്, അവിടെയാണ് ഫിത്തിനകളിൽ ഏറ്റവുമധികം വഴക്കുകളും പ്രശ്നങ്ങളും പരസ്പരം ശത്രുതയും സൃഷ്ടിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങൾ പറയുന്നു, അങ്ങാടിയിലേക്ക് ഒരാൾ കടക്കുമ്പോൾ اللهم اني اسالك خير هذه السوق وخير ما فيها واعوذ بك من شرها وشر ما فيها اللهم اني اسالك അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നുണ്ട്, خير هذه السوق ഈ അങ്ങാടിയുടെ ഖൈറിനെ ചോദിക്കുന്നു, وخير ما فيها ഈ അങ്ങാടിയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഞാൻ ഇടപെടുന്നതിൽ ഖൈറുള്ളത് ആ ഖൈറിനെ മുഴുവനായും ചോദിക്കുന്നുണ്ട്, واعوذ بك من شرها ഈ അങ്ങാടിയിൽ ഈ ടൗണിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഷർറുള്ളത്, وشر ما فيها ഇവരിൽ ഈ അങ്ങാടിയിൽ ഉണ്ടാകുന്ന ഷെറുകൾ ഉപദ്രവങ്ങൾ അതിനെല്ലാത്തിനു നിന്നും ഞാൻ നിന്നോട് കാവലിനെയും തോടുന്നുണ്ട് റബ്ബേ. ഈ ദിക്റ് ചൊല്ലണം. അങ്ങാടിയിൽ കടക്കുന്ന ഒരാൾ ഈ ദിക്റ് ചൊല്ലിയിട്ടാവണം കടക്കേണ്ടതെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മൾക്ക് തൗഫീക് ചെയ്യട്ടെ. അപ്പോൾ ഈ ദിക്റ് ചൊല്ലിയിട്ടാവണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങാടിയിൽ കടക്കേണ്ടത് എന്നാണ്. എങ്കിൽ ഷെയ്ത്താനിൻ്റെ വലയത്തിൽ, ഷെയ്ത്താനിൻ്റെ ചതിയിൽ, വഞ്ചനയിൽ അയാൾ പെടൂല എന്നും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാണുന്നത് പോലെയും നമ്മൾ വിചാരിക്കുന്നത് പോലെയുമല്ല ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയ്ത്താനിൻ്റെ സന്തതികളാണ്.
ഷൈത്താനിന്റെ സന്തതികൾ, ലഅനത്തുല്ലാഹി ഇബ്ലീസിന്റെ സന്താന പരമ്പരയെക്കുറിച്ചിട്ട് മഹാനായ ഇമാം തബരി റഹ്മത്തുല്ലാഹി തങ്ങൾ വിശാലമായി കൊണ്ട് പറയുന്ന ഒരു സംഭവം മുജാഹിദ് റഹ്മത്തുല്ലാഹി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുരിയത്തു ഇബ്ലീസ്, ഇബ്ലീസിന്റെ മക്കളാര്, ഇബ്ലീസിന്റെ സന്താനങ്ങളിൽ ആരൊക്കെ, അതൊരു ബൃഹത്തായ വളരെ ഗഹനമായ ഒരു പഠന വിഷയവും ഭാഗവുമാണ്. അതിൽ വളരെ ഹ്രസ്വമായി കൊണ്ട് മഹാൻ അവിടുത്തെ തഫ്സീരിൽ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഭാഗമാണ് ഇവിടെ തബരി ഇമാം ഉദ്ധരിക്കുന്നത്. ദുര്യത്ത് ഇബ്ലീസ്, ഇബ്ലീസിന്റെ സന്താനമാണ്. ഷയാസീൻ, ഷൈത്താൻമാരെന്നാൽ ഇബ്ലീസിന്റെ മക്കളാണ്. അവരെ എണ്ണുമ്പോൾ ആ മക്കളുടെ വിഷയം, അതായത് ഷൈത്താനിന്റെ സന്താനങ്ങൾ എണ്ണാണെങ്കിൽ ഇമാം തബരി റഹ്മത്തുള്ളാഹി തങ്ങൾ 10 മക്കളെ എണ്ണിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ജലൻപൂർ എന്ന് പറയുന്ന ഒരു വിഭാഗം മക്കളിലുണ്ട്. ഇബ്ലീസിന്റെ സന്താനങ്ങളിൽ ജലൻപൂർ, സാഹിബുൽ അഷ്വാഖ്, അങ്ങാടികളിൽ ഉണ്ടാവുന്ന ഷൈത്താനിന്റെ വിഭാഗമാണിത്. അങ്ങാടികളിൽ അവന്റെ കൊടിയവൻ നാട്ടിയിട്ടുണ്ട്. ഇബ്ലീസിന്റെ കൊടിയവൻ അങ്ങാടികളിൽ നാട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് ആരാണോ അങ്ങാടിയിലേക്ക് കടന്നു വരുന്നത്, അവർക്ക് ആ കൊടി കൊണ്ടൊരു ഒരു ഒരു സ്വാഗതം അവൻ നൽകുന്നുണ്ട്. തിരിച്ചു പോകുന്ന ആളുകൾക്കും ആ കൊടി കൊണ്ടൊരു സ്വാഗതം നൽകുന്നുണ്ട്. കൊടി നാട്ടിയിട്ട് സ്ഥാപിച്ചുകൊണ്ട് അങ്ങാടിയിൽ ജനങ്ങൾക്കിടയിൽ ഫിത്തറ ഉണ്ടാക്കാൻ നിൽക്കുന്ന വിഭാഗമാണ് ജലൻപൂർ എന്ന് പറയുന്ന ഷൈത്താനിൻ്റെ വിഭാഗം. കണ്ടോ, രണ്ട്, സബർ എന്ന് പറയുന്നൊരു വിഭാഗമാണ്. സാഹിബുൽ മസാഇബ്, മുസീബത്തുകൾ ഉണ്ടാക്കാൻ ഒരു മനുഷ്യനിക്ക് അപകടങ്ങൾ വരുത്തി തീർക്കാൻ, യഅമറു ബിൽ ദർബിൽ വുജൂഹി വശഖിൽ ജിയൂബി വദ്ദുആഇബിൽ വൈലി വൽ ഹർബ്, രണ്ടാളുകൾ പരസ്പരം ഫിത്നയുണ്ടാക്കാൻ, രണ്ടാളുകൾക്കിടയിൽ വഴക്കുണ്ടാക്കുന്ന സമയം തല്ലാൻ പ്രേരിപ്പിക്കുന്നൊരു വിഭാഗമാണിത്. രണ്ടാളുകൾ തമ്മിൽ വാക്തർക്കമുണ്ടായെന്നിരിക്കട്ടെ, രണ്ടാളുകൾ തമ്മിൽ ദേഷ്യം വരുന്ന ഒരു 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 സാഹചര്യം ഉണ്ടായിരുന്നിരിക്കട്ടെ, ആ സമയം യഅമറു ബിൽ ദർബിൽ വുജൂഹി, മുഖത്തടിക്കാൻ വേണ്ടി കൽപ്പിക്കും. ഒരു മനുഷ്യനിക്ക് മുഖത്തടി കിട്ടിയാൽ ദേഷ്യം കൂടൂലേ? നമ്മുടെ മുഖത്തൊരാൾ അടിച്ചാൽ ഗാന്ധിജി പറഞ്ഞതുപോലെ മറുകവിളം, മറുഭാഗം കാണിച്ചു കൊടുക്കാനുള്ള ക്ഷമയും ബോധമൊന്നും നമുക്കുണ്ടാവില്ല. അതൊക്കെ പറയാനേ പറ്റുള്ളൂ. ഒരാളുടെ മുഖത്ത് കവിളത്തടി കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ഷമിച്ചു നിൽക്കാൻ മാത്രമുള്ള ഒരു ഒരു ഈമ നമ്മുടെ മനസ്സിലുണ്ടോ? അതുകൊണ്ടാണ് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാളുടെയും മുഖത്തടിക്കാൻ പാടില്ല. വുജൂഹ്, മുഖത്തടിക്കാൻ പാടില്ല. അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഏറ്റവും അലങ്കരീയമായിട്ട് വളരെ മനോഹരമായിട്ട് അള്ളാഹു സൃഷ്ടിച്ച് നൽകിയ ഒരു 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 അവയവത്തിൻ്റെ ഒരു ഭാഗമാണ് മുഖമെന്ന് പറയുന്നത്. അള്ളാഹു പ്രകാശിക്കുന്ന വിഭാഗത്തിൽ രണ്ട് ലോകത്തും ആ മുഖം കൊണ്ട് പ്രകാശിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. വശക്കൽ ജുയൂബ്, വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറമാണ്ടി തോന്നിപ്പിക്കും. വദ്ദുആഇബിൽ വൈലി വൽ ഹർബ്, നാശമുണ്ടാവട്ടെ, പരസ്പരം ശത്രുതയും യുദ്ധവും ഉണ്ടാവട്ടെ, രണ്ടാളുകൾ തമ്മിൽ യുദ്ധമുണ്ടാവട്ടെ എന്ന പ്രേരണയൊക്കെ ഈ സബർ എന്ന് പറയുന്ന ഷൈത്താനിൻ്റെ പണിയാണ്. മൂന്നാമത് മുസവ്വിച്ച് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് സാഹിബുൽ അഖ്ബാർ. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ന്യൂസ് ഏജൻസിയാണ്, വാർത്തകൾ എത്തിക്കുന്ന വിഭാഗം. യഅതി ബിഹാ ഫയുൽഖീഹാ ഫീ അഫ്വാഹിന്നാസ് ഫലാ യജിദൂന ലഹാ അസ്ലാ, വസ്തുതകളില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത വർത്തമാനങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുക. ആളുകൾ പച്ച മലയാളത്തിൽ പുലമ്പുക എന്നൊക്കെ പറയില്ലേ, വസ്തുതാപരമല്ലാത്ത, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിപ്പിക്കുക. അങ്ങനെ നടന്നിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു വിഷയം ഉണ്ടോ എന്നതുപോലെ അറിയില്ല. ഒരു സത്യവും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത, ഒരസിലുമില്ലാത്ത കാര്യം മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക. ചില ആൾക്കാരെ കുറിച്ചൊക്കെ ചില ആളുകൾ പറയും, നമ്മൾ കേട്ടതും നമ്മളുടെ പ്രത്യക്ഷമായ കണ്ണുകളിൽ കണ്ടതിനെയും കുറിച്ച് സംസാരിക്കരുത് അല്ലേ. കേൾവിയെ പരിഗണിക്കേണ്ടത് കണ്ടതിൻ്റെ ശേഷമാണ്. കേൾക്കുമ്പോൾ അതിനൊരു വസ്തുത ഉണ്ടോ, സത്യമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ കാര്യം നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടുള്ളൂ. ചിലതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരുമ്പോൾ അത്രയും നാൾ ആ ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ്റെ മാനസികാവസ്ഥ, അയാളുടെ മാനം, അതിനൊക്കാരാണ് പിന്നീട് മറുപടി പറയുക. അതുകൊണ്ട് കേട്ടതെല്ലാം പറയുന്നൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല.
അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇന്നസ്സംഅ വൽ ബസ്വറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇന്നസ്സംഅ നിങ്ങൾ കേൾക്കുന്നതിനെ ചോദ്യം ചെയ്യും, വൽ ബസ്വറ നിങ്ങൾ കാണുന്നതിനെ ചോദ്യം ചെയ്യും. കേൾവിയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നതിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാരണം കേൾക്കുന്നത് കാണുന്നതിനേക്കാളും കൂടുതലാണ് തിന്മ. കേൾക്കുന്നതിലൂടെ പരക്കുന്നത് അതിഗൗരവമുള്ള വിഷയമാണ്. കേട്ടത് മുഴുവൻ മറ്റൊരാളോട് ചെന്ന് ഓതിക്കൊടുക്കാതെ പറഞ്ഞു കൊടുക്കാതെ നമുക്കൊരു സ്വസ്ഥത ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. കേൾക്കുന്നത് മുഴുവൻ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് മുസബ്ബിച്ചെന്ന് പറയുന്ന ഷെയ്ത്താനിൻ്റെ പണിയാണ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സംസാരിപ്പിക്കുകയും പ്രചരണം ചെയ്യിപ്പിക്കുകയും ചെയ്യുക. മറ്റൊന്ന്, നാലാമത്തെ വിഭാഗം ദാസിം എന്ന് പറയുന്നൊരു വിഭാഗമാണ്. അല്ലജീ ഇദാ ദഖല റജുലു ബൈത, ഒരാൾ വീട്ടിലേക്ക് കടക്കുന്നു, ഫലം യുസല്ലിം, അയാൾ സലാം പറയുന്നില്ല, വലം യദുക്കുരി ഇസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ പേര് പറയുന്നില്ല, ബസ്വറഹു മിനൽ മതാഇ മാ ലം യർഫ വമാ ലം യഹ്സിൻ മൗളിഉഹു വഇദാ അക്കല വലം യദുക്കുരി ഇസ്മല്ലാഹി അക്കല മഅഹു. സലാം പറയാതെ അള്ളാഹിന്റെ പേര് പറയാതെ വീട്ടിലേക്ക് കടന്നാൽ കടക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് ഈ പിന്നെ ദാസിം എന്ന് പറയുന്ന വിഭാഗം എന്നാണ്. പിന്നീട് വീട്ടിൽ വെച്ച സാധനമൊന്നും കാണില്ല, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ. മേശപ്പുറത്ത് വെച്ച് പോയി തിരിച്ചു വരുമ്പോൾ അത് കാണുന്നില്ല. ഷെയ്ത്താനിൻ്റെ തലാഴുവാൻ കളിപ്പിക്കലാൻ ദാസിം എന്ന് പറയുന്ന ഷെയ്ത്താനിൻ്റെ വികൃതികളാണ് അതൊക്കെയും എന്നാണ്. ഒരു സാധനം വെച്ചെടുത്ത് കാണുന്നില്ല, എല്ലാ ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. പെണ്ണുങ്ങന്മാരോട് ചൂടാകുക, ഭാര്യമാരോട് ചൂടാകുക, ദേവടയാ വെച്ചത് നീ കണ്ടോ, നിന്നെ ഒരു സാധനം ഈ വട്ടി വീട്ടിൽ വെച്ചാൽ കാണൂലല്ലോ, എന്തൊരു നാശം പിടിച്ച വീടാണ് എന്ന് പറഞ്ഞ് വീടിനെ കുറ്റം പറയുക. ഈ മനുഷ്യൻ ഈ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ ദിക്ര ചൊല്ലിയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നിങ്ങൾ വീട്ടിലേക്ക് കടന്നാൽ ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ ബിസ്മില്ലാഹി വലജ്ന, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞ് ഞാൻ കടക്കുന്നുണ്ട്, ഓ ബിസ്മില്ലാഹി ഖറജ്ന, അല്ലാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തുമിറങ്ങുന്നത്, വഅലല്ലാഹി റബ്ബിന തവക്കൽന, രക്ഷിതാവായ റബ്ബിൻ്റെ മേൽ തവക്കുലാക്കുകയും ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹി വലജ്ന വ ബിസ്മില്ലാഹി ഖറജ്ന വ അലല്ലാഹി റബ്ബിന തവക്കൽന. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ദിക്ര ചൊല്ലിയിട്ടാവണം വീട്ടിലേക്ക് കടക്കേണ്ടത്. എന്നാൽ വെച്ച സാധനങ്ങളൊക്കെ വെച്ചെടുത്തുണ്ടാവും, തപ്പി നടക്കേണ്ടതില്ല. പണ്ടൊരാൾ തലയുടെ മേലെ കണ്ണട ഇങ്ങനെ വെച്ചിട്ട് കണ്ണട കാണില്ലല്ലോ, ഞാൻ ആ ഭാഗത്തും തപ്പി നടന്നു, എല്ലാവരോടും ചൂടായി. അവസാനം ഒരു കുഞ്ഞു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അപ്പാ അപ്പോൾ അതാ തലയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ണട. അപ്പോൾ തലയ്ക്ക് മീതെയുള്ള കണ്ണടയാണ് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ നോക്കി നടന്നിട്ട് കണ്ട ആളുകളോടൊക്കെ ചൂടായത്. അപ്പോൾ വെച്ച സാധനങ്ങൾ കാണാതെയായി പോവുക, തപ്പി നടക്കുക, അതൊക്കെ ഷെയ്ത്താനിൻ്റെ പണിയാണ്. ദാസ്യം എന്ന് പറയുന്ന ഷെയ്ത്താനാണ്. അതില്ലാതിരിക്കണോ? വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയണം, വീട്ടിലുള്ളവരോട് സലാം പറയണം. ഇനി ആരും ഇല്ലെങ്കിലോ സലാമു അലൈന വ അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കടക്കണം. എന്നാൽ വെച്ച സാധനങ്ങൾ കാണാതാവില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. മാത്രമല്ല ഇദാ അഖല ഫലം യദുക്കുരി ഇസ്മല്ലാഹി അഖല മഅഹു, അള്ളാഹുവിൻ്റെ പേര് പറയാതെ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാലോ, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇയാളുടെ കൂടെ ഈ ദാസിം എന്ന് പറയുന്ന ഷെയ്ത്താനുമുണ്ട്. അഞ്ചാമത്തെ വിഭാഗം അൽ അബിയൽ. അബിയൽ എന്ന് പറയുന്നൊരു വിഭാഗമാണ്. വഹുവല്ലദീ യുവസ്വിസുലിൽ അംബിയാ, അംബിയാക്കന്മാരെ വസ്വാസ് ഉണ്ടാക്കുക, അംബിയാക്കളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പണിയാണ് അബിയൽ എന്ന് പറയുന്ന വിഭാഗത്തിൽ. ആറാമത്തത് സ്വഹറാൻ, അല്ലെങ്കിൽ ഇഖ്തലസ ഖാതമ സുലൈമാൻ. സുലൈമാൻ വിധങ്ങൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമായിരുന്നു അവിടുത്തെ ഒരു മോതിരം. ആ മോതിരം ഇഖ്തലസ എന്നൊക്കെ പറഞ്ഞാൽ റാഞ്ചിയെടുക്കുക, അത് മോഷ്ടിച്ചു കൊണ്ടുപോയ നഷ്ടപ്പെടുത്തിയ ഷെയ്ത്താനിൻ്റെ പേരാണ് സ്വഹർ എന്ന് പറയുന്ന വിഭാഗം. ഏഴാമത്തതൽ വൽഹാൻ, വലഹാൻ എന്ന് പറയുന്ന വിഭാഗമാണ്. സാഹിബു തഹാരത്തി യുവസ്വിസു ഫീഹാ, ശുദ്ധിയാക്കുന്നതിൽ ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് വലഹാൻ. ഉളു എടുക്കുകയാണ്, മുഖം കഴുകിയിട്ടും കഴുകിയിട്ടും തീരണില്ല, കൈ കഴുകിയിട്ടും കഴുകിയിട്ടും തീരണില്ല, കാലൊരച്ചൊരച്ചൊരു ബക്കറ്റ് വെള്ളം കാലിൽ മാത്രം, വസ്വാസ് ഉണ്ടാവും, ആയോ 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 എന്നൊരു തോന്നൽ, വലഹാൻ എന്ന് പറയുന്ന ഷെയ്ത്താനാണെന്ന്.
ആ ഷെയ്ത്താൻ്റെ സ്വഭാവമാണ് വല്ലാതെ ഉതോടിക്കുക, വല്ലാതെ കുളിക്കുക. എത്ര വല്ലേച്ചാലും മൂപ്പരിക്ക് മതിയാവില്ല, എത്ര വട്ടം മുഖം കഴിക്കാലും മൂപ്പരിക്ക് തൃപ്തിയാവില്ല. ഒരു 11 വട്ടെങ്കിലൊക്കെ മുഖം കഴുകിയിട്ടുണ്ടാവും. അത് ഈമാൻ്റെ ലക്ഷണമല്ല, വലഹാൻ എന്ന് പറയുന്ന ഷെയ്ത്താനം മനുഷ്യനെ വസ്വാസാക്കുന്നതിൻ്റെ ലക്ഷണമാണ്. എട്ടാമത്തെ വിഭാഗം അഖിയസ് എന്നാണ്. സാഹിബ് സ്വലാത്തി വസ്വിസു ഫീഹ, നിസ്കാരത്തിൽ ഒരു മനുഷ്യനിക്ക് വസ്വാസ് ഉണ്ടാക്കുന്ന വിഭാഗമാണ് അഖിയസ് എന്ന് പറയുന്നത്. അതിനാണ് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളറൂൻ, ഷെയ്ത്താനിൻ്റെ കളികളിൽ നിന്ന് ഞാൻ കാവല് തേടുന്നുണ്ട്, അവൻ ഇവിടെ വരുന്നതിനെ തൊട്ടും ഞാൻ കാവല് തേടുന്നുണ്ട്. അഖിയസ് എന്ന് പറയുന്ന വിഭാഗം നിസ്കാരത്തിൽ പഠിപ്പിക്കാൻ നിൽക്കും. അങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ചെറിയ മാന്ത എന്തൊക്കെ കളികളാണ്. ഒൻപതാമത് മുറത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. വഹുവ സാഹിബുൽ മസാമീരി വബിഹി യുഖന്ന, മസാമീർ എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങൾ. മ്യൂസിക് ഒരു മനുഷ്യൻ്റെ കാതുകളിലേക്ക് ഖിയാമത്ത് നാളിൽ മ്യൂസിക്കുകൾ കേൾക്കുന്ന കാതുകളിൽ അല്ലാഹു ഈയം ഒരുക്കി ഒഴിക്കുമെന്ന് നബിയുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കൊരു മാറ്റം തരട്ടെ മുഅ്മിനീങ്ങളെ. മുറത്ത് എന്ന് പറയുന്ന വിഭാഗം ഒരു മനുഷ്യനെ വാദ്യോപകരണങ്ങളോട് സംഗീതത്തിനോട് താല്പര്യം തോന്നിപ്പിക്കുകയും അതിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന. പത്താമത്തെ വിഭാഗം ഹഫാഫ് എന്ന് പറയുന്ന വിഭാഗമാണ്. യകൂനു ബിസ്സഹാറ, മരുഭൂമികളിൽ ഉണ്ടാവും. യുളില്ലുന്നാസ്, ജനങ്ങളെ വഴിതെറ്റിക്കാൻ. വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളോട് വഴി ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ് മരുഭൂമിയിൽ ഉണ്ടാകുന്ന വിഭാഗം എന്ന് പറഞ്ഞത്. ആരാരില്ലാത്ത സ്ഥലത്തൊക്കെ ഇവൻ വരിക. നമ്മളൊരു വഴിക്ക് പോകുന്നു, വിജനമായ ഒരു സ്ഥലം, ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയുന്നില്ല മനുഷ്യനെ വഴിതെറ്റിച്ചാലും. വമിൻഹു അൽ ഖൈലാൻ, ഖീലാൻ എന്ന് പറയുന്ന വിഭാഗം അതിൽപ്പെട്ടത് തന്നെയാണ്. ഖീലാൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതും അതിൽപ്പെട്ട ആൾ തന്നെയാണ്. മനുഷ്യൻ്റെ വഴിതെറ്റിക്കുക, ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയതാണ്, ഇത്ര കറങ്ങിയിട്ടും കറങ്ങിയിട്ടും എത്തണില്ല. നമ്മൾ പറയൂലേ, ഓ ഒരുപാട് ചുറ്റിയിട്ടാ റബ്ബ ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയും. ഇതിനായി ചുറ്റാൻ നിൽക്കുന്നത്, യാത്ര തുടങ്ങുന്ന സമയം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി പറഞ്ഞിട്ടുള്ളൊരു ദിക്റുണ്ട്. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാന അല്ലദീ സഖ്ഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞിട്ടാവണം വാഹനം കയറേണ്ടത്. പിന്നെയോ യാത്ര തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലമ ഔ ഉളലമ ഔ അജ്ഹല ഔ യജ്ഹല അലിയാ അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക അൻ അളില്ല എനിക്ക് വഴിതെറ്റുന്നതിന് ഔ അളല്ല മറ്റൊരാൾ എന്നെ വഴിതെറ്റിക്കുന്നത് പറഞ്ഞ ഷെയ്ത്താനം കയ്യിൽപ്പെട്ടു. ഔ അസില്ല ഔ ഉസല്ല ഞാൻ വഴുതിപ്പോകുന്നത് മറ്റൊരാൾ എന്നിലേക്ക് വഴുതി വരുന്നത് ഔ അളിലമ ഔ ഉളലമ ഞാൻ അക്രമം ചെയ്യുന്നത് മറ്റൊരാൾ എന്നോട് അക്രമം ചെയ്യുന്നത് ഔ അജ്ഹല ഔ യുജ്ഹല അലിയ ഞാൻ വിഡ്ഢിയാകുന്നത് മറ്റൊരാൾ എന്നെ വിഡ്ഢിയാക്കുന്നത് സർവ്വതിൽ നിന്നും ഞാൻ കാവൽ തേടുന്നുണ്ട് റബ്ബേ എന്നൊരാൾ പറയണം. യാത്ര തുടങ്ങുമ്പോൾ വാഹനം കയറുമ്പോഴോ സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വാഹനം കീഴ്പ്പെടുത്തിയ റബ്ബേ നിനക്കാണ് സർവസ്തുതികളും നീ സംരക്ഷണം നൽകണം. ആക്സിഡൻ്റ് ഉണ്ടാവരുത്, അപകടങ്ങൾ ഉണ്ടാവരുത് എങ്കിൽ ഹഫാഫ് എന്ന് പറയുന്ന ഷെയ്ത്താനെന്ന് കാവലുണ്ടാവും. അപ്പം ഇതിനെല്ലാം പരിഹാരം ഈ 10 വിഭാഗത്തിനെയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ പിഴപ്പിക്കാൻ, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ സമീപിക്കുന്ന 10 വിഭാഗം. അള്ളാഹു നമ്മളെയൊക്കെ കാത്ത് സംരക്ഷിക്കട്ടെ ഇത്തരത്തിലുള്ള ഷെയ്ത്താനിൽ നിന്ന്, ഷെയ്ത്താൻമാരുടെ വർഗത്തിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം തന്ന് അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ബഹാന ഇമാം ഖുർത്തുബി തങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി തങ്ങൾ എണ്ണി പറഞ്ഞ വിഭാഗം ഇവരൊക്കെയാണ്. ഇതൊക്കെ ഷെയ്ത്താനിൻ്റെ വർഗത്തിൽപ്പെട്ട, അവരുടെ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആളുകളാണ്. ഇതല്ലാത്ത വിഭാഗങ്ങൾ വേറെയുണ്ട്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറയപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾ അനേകമുണ്ട്. അനേകം ആ വിഭാഗത്തിനെ കുറിച്ച് നബി തങ്ങളുടെ ഹദീസുകളിൽ പരാമർശം വന്നിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു തആല ഇത്തരത്തിലുള്ള ഷെയ്ത്താന്മാരിൽ നിന്ന് കാവൽ നിൽക്കട്ടെ. എപ്പോഴും വുളൂയിലായിരിക്കുക.
ഷെയ്ത്താനെ സമീപിക്കാൻ പേടിയായിരിക്കുമെന്നാണ്. സകല സമയത്തും വുളൂയിലായിരുന്നാൽ ഷെയ്ത്താനിനെ സമീപിക്കാൻ പേടിയുണ്ടാവും. അള്ളാഹു ദാഇമുൽ വുളൂഇൻ്റെ വിഭാഗത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. സദാസമയവും വുളൂഇനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ അവരൊക്കെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ഒരുപാട് ആളുകളിൻ്റെ മുഅ്മിനീങ്ങളെ ഇതിൻ്റെ ചുവടെയായിട്ടും ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരും നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കുന്നവരൊക്കെയുണ്ട്. അള്ളാഹു സർവ മുഅ്മിനീങ്ങളിലും സർവ സഹോദര സഹോദരിമാരിൽ അള്ളാഹു നന്മയും പറക്കത്തും സദാ ചൊരിയട്ടെ. ഒരുപാട് ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹു എളുപ്പം ചെയ്തു തരട്ടെ. മക്കൾ അള്ളാഹു നന്നാക്കി തരട്ടെ. മൺമറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ രണ്ട് ലോകത്തും അള്ളാഹു വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തണമെന്ന വസീയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറ ദുആവാനൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.